ഐടിഐകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക്, കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഐടിഐകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ. കാലാനുസൃതമായി ഐടിഐ സിലബസ് പരിഷ്കരിക്കും. മികവിന്റെ കേന്ദ്രങ്ങളായി ഐടിഐകളെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. കാലഹരണപ്പെട്ടതും അപ്രധാനമായതുമായ കോഴ്സുകൾ നിർത്തലാക്കി പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും തൊഴിൽ മന്ത്രി. ഐടിഐകളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനവും തൊഴിലവസരവും ഉണ്ടാക്കാൻ സർക്കാർ മുൻകൈയെടുക്കും. ഐടിഐകളിലെ വർക്ക്ഷോപ്പുകളുടെ പോരായ്മകൾ പരിഹരിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ. ചെങ്ങന്നൂരിൽ പുതുതായി പണികഴിപ്പിച്ച ഓഫീസ് കെട്ടിടവും വനിതാ ഐടിഐ ഹോസ്റ്റലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. റിപ്പോർട്ടിൽ അത്ഭുതപ്പെട്ട് ശബരിമല നിരീക്ഷണ സമിതി റിപ്പോർട്ടിനെ വിമർശിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിരീക്ഷണ സമിതി നിലപാട് സുപ്രീംകോടതി വിധിക്ക് എതിര്. റിപ്പോർട്ട് അത്ഭുതപ്പെടുത്തിയെന്നും ദേവസ്വം മന്ത്രി. പ്രതികരണം: ഹൈക്കോടതി നിയോഗിച്ച ശബരിമല നിരീക്ഷണ സമിതി ഇന്നലെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ബിന്ദുവും കനകദുർഗയ്ക്കും അനധികൃത സൗകര്യങ്ങൾ ഒരുക്കിയെന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷക സമിതിയുടെ കണ്ടെത്തൽ. സന്നിധാനത്തേക്ക് എത്തിച്ചത് ജീവനക്കാരെ മാത്രം പ്രവേശിപ്പിക്കുന്ന ഗേറ്റ് വഴി. ശ്രീകോവിലിനുള്ളിൽ എത്തിച്ചതും ഭക്തരെ കടത്തിവിടാത്ത സ്ഥലത്ത് കൂടിയെന്നും തിരിച്ചറിയാത്ത 5 പേരും യുവതികൾക്കൊപ്പം പ്രവേശിച്ചതായും ഹൈക്കോടതിയിൽ സമർപ്പിച്ച 3-ാമത് റിപ്പോർട്ടിൽ നിരീക്ഷക സമിതി പരാമർശിച്ചിരുന്നു. പൂജാരയുടെ ഭീഷണി. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പിൽ വെളിപ്പെടുത്തലുമായി പാർലർ ഉടമ ലീന മരിയപ്പോൾ അധോലോക നായകൻ രവി പൂജാരെ തന്നെ ഭീഷണിപ്പെടുത്തി. വെടിവയ്പ് കേസ് ഒത്തുതീർപ്പായിട്ടില്ല, കേസ് അന്വേഷണത്തിൽ പരാതിയില്ല എന്നും ലീന മരിയപ്പോൾ. പ്രതികരണം: വെടിവയ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് കേസ് അന്വേഷണം അനന്തമായി നീട്ടാൻ ശ്രമം നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ. നടിയും സ്ഥാപന ഉടമയുമായ ലീന മരിയപ്പോളിന്റെ ഉടമസ്ഥതയിൽ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള സ്ഥാപനത്തിന് നേരെ ഇക്കഴിഞ്ഞ ഡിസംബർ 15 വെടിവയ്പ് ഉണ്ടായത്. ഹെൽമറ്റ് കൊണ്ട് മുഖം മറച്ച് ബൈക്കിലെത്തിയ 2 സംഘം വെടിവച്ച ശേഷം മടങ്ങുകയായിരുന്നു. കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാരയുടെ പേരിൽ കുറിപ്പെഴുതി വച്ച ശേഷമാണ് സംഘം കടന്നത്. ജാഥ നയിക്കാൻ LDFഉം UDFന് പിന്നാലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ ആരംഭിക്കാൻ ഇടതുമുന്നണിയും. ജാഥ ക്യാപ്റ്റൻ, തീയതി എന്നിവ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. സീറ്റ് വിഭജന ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായില്ലെങ്കിലും ഉഭയകക്ഷി ചർച്ചകളെ സംബന്ധിച്ച ആലോചനകൾ യോഗത്തിൽ നടക്കും. INL, കേരള കോൺഗ്രസ് ബി, ജനാധിപത്യ കേരള കോൺഗ്രസ്, ലോക് താന്ത്രിക് ജനതാദൾ എന്നീ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്ന ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്നത്തേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അനുകൂല സാഹചര്യമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി. 2004 സമാന സാഹചര്യമെന്നാണ് CPM നേതൃത്വം വിലയിരുത്തിയത്. തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ CPMഉം CPIയും ആരംഭിച്ചു. മുന്നണി എന്ന നിലയിലുള്ള തയ്യാറെടുപ്പുകൾക്കും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും ഇന്നത്തെ മുന്നണി യോഗം പ്രാഥമിക രൂപം നൽകും. ശബരിമല സ്ത്രീ പ്രവേശനം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന കണക്കുകൂട്ടലിൽ അതിൽ സർക്കാരിനെ സ്വീകരിച്ച നിലപാടുകളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുമുന്നണി രൂപം നൽകും. വനിതാ മതിലിലൂടെ പിന്നാക്ക സമുദായ സംഘടനകളുമായി അടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്ന നിലയിൽ ആ നല്ല ബന്ധം നിലനിർത്താനുള്ള തന്ത്രങ്ങളും മുന്നണി ചർച്ച ചെയ്യും. മിഷേലിനെ വിടാതെ ഏജൻസികൾ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ ആസ്തി വിവരങ്ങൾ തേടി അന്വേഷണ ഏജൻസികൾ. മിഷേലിന്റെ ആഭ്യന്തര വിദേശ ആസ്തികളുടെ വിവരങ്ങളാണ് ഏജൻസികൾ ശേഖരിക്കുന്നത്. 4 മിഷേലിന് അക്കൗണ്ടുകൾ ഉണ്ടെന്നും അഗസ്റ്റ ഇടപാട് നടക്കുന്ന സമയത്താണ് ഈ അക്കൗണ്ടുകൾ ചിലത് ആരംഭിച്ചതെന്നും ഏജൻസികൾ. ബിനാമി പേരിൽ മിഷേലിന് ഇന്ത്യയിലും ആസ്തികളുണ്ടെന്നാണ് സൂചന. ഇപ്പോഴത്തെ ശ്രമം ഇതിന്റെ ഉടമകളെ കണ്ടെത്താൻ. ഇതിനുമായി മിഷേലുമായി ബന്ധമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. 2015 ക്രിസ്റ്റ്യൻ മിഷേലുമായി ബന്ധമുള്ള 1.12 crore വസ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരുന്നു. ഇത്തരത്തിൽ ബിനാമി വസ്തുക്കൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അഗസ്റ്റ ഇടപാടിലെ കള്ളക്കളി തെളിയിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇതിനു പുറമെ ബ്രിട്ടൻ, UAE എന്നിവിടങ്ങളിലേക്ക് മിഷേലുമായി ബന്ധമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മിഷേലിന്റെ അക്കൗണ്ട് വിവരങ്ങളും നിരീക്ഷണത്തിൽ. VVIPകൾക്ക് സഞ്ചരിക്കാനായി 3,600 crore 12 ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാറിൽ 450 crore അഴിമതി നടന്നുവെന്നാണ് കേസ്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്താണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന കമ്പനിയുമായി കരാറിലായത്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.